करवेन्नूर सहकरण बैंक तट्टिप्पिल पिडिमुरुक्कि एन्फोर्समेंट डायरेक्टरेट तट्टिप्पिल एन्फोर्समेंट डायरेक्टरेट केसेडुत्तु आर प्रतिकळे उल्पेडुत्तियाण केसेडुत्तत् इतोडे सीपीएम प्रतिरोधत्तिल पोलीस एफआईआर ले आद्य प्रतिकळक्केतिरे तन्नेयाण ईडी केसेडुत्तत् इवर पार्टिक्कु वळरे वेंडप्पेट्टवर क्राइम ब्रांच केसेडुत्तिट्टुम प्रतिकळे इतुवरे पिडिच्चिरुन्निल्ल എന്നാൽ പിടികൂടാത്തതാണെന്നാണ് ആരോപണം. ഇതിനിടയിലാണ് ഇഡിയുടെ വരവ്. പോലീസ് എഫ്ഐആറിലെ ആദ്യ ആറ് പ്രതികളായ ടി ആർ സുനിൽകുമാർ, ബിജു കരീം, റജി അനിൽകുമാർ, കിരൺ, ബിജോയ് എ കെ, സി കെ ജീൽസ് എന്നിവർക്കെതിരെയാണ് കേസ്. പി എം എൽ എ ആക്ടിലെ വിവിധ വകുപ്പുകൾ ചേർത്താണ് അന്വേഷണം നടത്തുക. ഇതിനിടെ കരുവന്നൂർ വായ്പാ തട്ടിപ്പ് സി പി എം നേരത്തെ അറിഞ്ഞില്ലെന്ന വാദം തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നു. 2018 ഡിസംബർ 8 മാടായിക്കോണം ബ്രാഞ്ച് വിഷയം ചർച്ച ചെയ്തിരുന്നു. ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ് കൂടി അംഗമായ ബ്രാഞ്ചിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് വിമർശനം ഉയർന്നത്. പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജു മാസ്റ്ററാണ് വിമർശനം ഉന്നയിച്ചത്. തട്ടിപ്പ് നടക്കുന്നതിൽ തനിക്ക് പങ്കില്ലെന്ന് പ്രസിഡന്റ് യോഗത്തിൽ വിശദീകരിക്കുന്നതും ശബ്ദരേഖയിലുണ്ട്. കരുവന്നൂരിൽ പ്രതികളെ പിടികൂടാതെ പോലീസും ഉരുണ്ടുകളിക്കുകയാണ്. കിട്ടി കിട്ടിയില്ല കിട്ടും എന്നതാണ് നയം. ആദ്യം കേട്ടത് അയ്യന്തോളിലെ ഫ്ളാറ്റിൽ നിന്ന് നാല് പ്രതികളെ പിടികൂടിയെന്നാണ്. വിവരം പോലീസിൽ നിന്ന് തന്നെയാണ് അനൌദ്യോഗികമായി അറിയുന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ ഹാജരാക്കിയില്ല. പ്രതികൾ കസ്റ്റഡിയിൽ ഇല്ല, അന്വേഷണം നടത്തുന്നു എന്നായി പിന്നീട് വിശദീകരണം. കൊലക്കേസൊന്നുമല്ലല്ലോ, ഓടിച്ചിട്ട് പിടിക്കാനെന്നായിരുന്നു പോലീസിന്റെ ന്യായം. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞു പ്രതികൾ ഒളിവിലാണ്. ഒളിവ് തുടർന്നപ്പോൾ പറഞ്ഞു ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്ന്. ഇപ്പോൾ അതുമില്ല. പ്രതികളെ പിടികൂടിയ ശേഷം വിട്ടയച്ചുവെന്നാണ് പണം നഷ്ടപ്പെട്ടവരുടെ ആരോപണം. 300 കോടിയോളം തട്ടിപ്പ് നടത്തിയ പ്രതികൾ മുങ്ങിയിട്ട് ഇതുവരെ പിടിക്കാത്തത് പോലീസിന്റെ ഒത്തുകളിയാണെന്നാണ് ഇവർ പറയുന്നത്. ഇതിനിടെ ജാമ്യാപേക്ഷയുമായി പ്രതികൾ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. ഹൈക്കോടതിയിലും തൃശൂർ സെഷൻസ് കോടതിയിലുമാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. പ്രതികളുടെ വീടുകളിൽ നിന്ന് കണ്ടെടുത്ത ലാപ്ടോപ്പുകൾ ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. ബന്ധുക്കളുടെ പേരിൽ പ്രതികൾ നടത്തിയ ഭൂമി ഇടപാടുകൾ, സാമ്പത്തിക തിരിമറികൾ തുടങ്ങിയവയെല്ലാം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലാണ്. 300 കോടിക്ക് മുകളിലാണ് കരുവന്നൂരിലെ തട്ടിപ്പ്. എന്നിട്ടും പ്രതികളെ പിടികൂടാതെ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് മാത്രം മുൻപോട്ട് പോകുകയാണ് പോലീസെന്നാണ് ആക്ഷേപം. തട്ടിപ്പിന്റെ തെളിവുകളെല്ലാം കൃത്യമായി പുറത്തുവന്നിട്ടും പ്രതികളെ സംരക്ഷിക്കുകയാണ് പാർട്ടി. ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണം നടത്തുമെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഒരേ ആൾ തന്നെ ഏകദേശം 50 ആളുകളുടെ പേരിൽ വായ്പ എടുത്തിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം ഒരാൾ തന്നെയാണോ എടുത്തതെന്ന കാര്യത്തിലും ഉറപ്പില്ല. റിസോർട്ടുകളിലും മറ്റും പ്രതികൾ പണം നിക്ഷേപിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്കിലെ ആഭ്യന്തര ഉപയോഗത്തിനായി നിർമ്മിച്ച സോഫ്റ്റ്വെയറിൽ വലിയ തിരിമറികൾ നടന്നതായി കണ്ടെത്തി. സോഫ്റ്റ്വെയർ ഒരേ സമയം തന്നെ പലരും ഉപയോഗിക്കുന്നതും ഓരോരുത്തർക്കും പ്രത്യേക യൂസർ ഐ ഡിയും പാസ്വേഡും ഉള്ളതാണ്. എന്നാൽ വിരമിച്ചവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും തട്ടിപ്പ് നടന്ന കാലയളവിൽ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പകൽക്കൊള്ള നടത്തിയവരെയാണ് പാർട്ടി സംരക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.